ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ന്യൂസ് ടോക്സ് നിങ്ങളീ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലേക്കൂടെ ഒരു വണ്ടി പോയതാണ് ഓട്ടോ പോയതാട്ടോ അതിൻ്റെ സൗണ്ട് ആട്ടോ നിങ്ങളിപ്പോൾ കേട്ടത് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോയതാണ് അപ്പം ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു രാവിലെയൊക്കെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ ഇപ്പം ശനിയൊരു ചെ ചെറിയതായിട്ടൊരു മഴക്കോളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ രീതിയിൽ കാറ്റൊക്കെ ഇടിക്കുന്നു അപ്പം ഞാൻ ആ കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ സുഖമായി ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴാണ് പണി വരുന്നത് എന്ന് അറിയത്തില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മാലയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ചാംസ് ഒക്കെ വെച്ചിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഒരു മാലയാണ് അപ്പോൾ മെറ്റീരിയൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പം എനിക്കറിയാവുന്നതെന്ന് വെച്ചാൽ എറണാകുളം ആണെങ്കിൽ ബ്രോഡ്വേയിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം കാണുമായിരിക്കും ട്രുവാൻഡ്രോ ആണെങ്കിൽ ഈ ചാലാ ഉണ്ടല്ലോ അവിടെ കാണാൻ ചാൻസ് ഉണ്ട് ഹെയർ ബോസിൻ്റെ ആണെങ്കിലൊക്കെ അവിടെ കാണാൻ ചാൻസ് ഉണ്ട് ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല ബ്രോഡ്വേയിൽ പിന്നെ എനിക്കറിയാം ബ്രോഡ്വേയിൽ പോയതാ പിന്നെ അടൂരാണെങ്കിലും മോത്തിയുണ്ട് അങ്ങനത്തെ കുറച്ച് എനിക്ക് എനിക്കൊന്ന് കോഴിക്കോടൊക്കെ ആണെങ്കിൽ എസ് എൻ സ്ട്രീറ്റ് മിഠായിത്തെരുവ് ആ ഏരിയയിലൊക്കെ കാണുമായിരിക്കും ഇന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റോർസ് കാണാൻ പറ്റും വെളിയിലുള്ള നോർത്തിലുള്ളതും കേരളത്തിനകത്തുള്ളതും ഒക്കെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന ബഡ്ജറ്റിനനുസരിച്ച് ഒത്തിരി നമ്മൾ നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്ത് വാങ്ങണം എങ്ങനെ എനിക്കും അതുണ്ടാവാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്താലാണ് നമുക്ക് പെർഫെക്ഷനും അതുപോലെ തന്നെ വിജയിക്കും എന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ കിട്ടും ഒരു എന്താ പറയുക ഒരു ഇത് കിട്ടുന്നത് അത് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഞാനാണെങ്കിൽ നമുക്ക് മാലയ്ക്ക് വേണ്ട മെയിനായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗിയർ വയറാണ് നമ്മൾ മറ്റ് ത്രെഡിനെ കാണും ഗിയർ വയറെ കിട്ടുന്നതാണ് കുറച്ച് കുറച്ചുകൂടെ നല്ലത് അത് ആകുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ഷേപ്പിൽ അങ്ങ് ഇരുന്നോളും ഗിയർ വെയർ കെട്ടുമ്പോഴത്തേക്കും അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ കുറച്ച് ടൈം എന്താണ് സ്പീഡ് കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ചില വീഡിയോസൊക്കെ അപ്പം അതിന് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാട്ടോ അതൊക്കെ ഞാൻ സ്പീഡ് കുറച്ചായിരിക്കും ഇടുന്നത് പക്ഷേ പിന്നീട് അത് സ്പീഡ് കൂടി വരുന്നൊക്കെ കാണാമായിരിക്കും അപ്പോൾ അത് എഡിറ്റിങ്ങിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പം നമ്മളാണെങ്കിൽ ഹാൻഡ് മെയ്ഡ് ജ്വലറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സാധ്യതകളുള്ളൊരു സംഭവമാണ് നമ്മൾ മെഷീൻ ടൈപ്പിനെക്കാട്ടിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും ഗുങ്കുരൂസ് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും അങ്ങനെ ബീഡ്സ് വെച്ചിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവം നല്ല രീതിയിൽ പെർഫെക്ഷന് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ ആദ്യം നമുക്ക് ചിലപ്പോൾ ആ ഒരു പെർഫെക്ഷനും കാര്യങ്ങളൊന്നും കിട്ടിയെന്ന് വരത്തില്ല നിങ്ങൾ കസ്റ്റമൈസ്ഡ് വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് പേയ്മെൻറ്റ് വാങ്ങിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ എന്താണ് കസ്റ്റമൈസ്ഡ് വർക്ക് അതുപോലെ തന്നെ നമ്മൾ പേ എന്താണ് പ്രൈസ് ഇടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മെറ്റീരിയൽസിൻ്റെ ആ ഒരു പ്രൈസും നമ്മൾ എക്സ്പെൻസി എക്സ്പെൻസിന് കൊടുക്കുന്ന ആ ഒരു പ്രൈസും പിന്നെ നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു നമ്മുടെ മാൻ മാൻപവർ അല്ലെ നമ്മളിവിടെ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഇതുകൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളിവിടെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് അപ്പം അത്രയൊക്കെയാണെങ്കിൽ മെയിനായിട്ടും പറയാനുള്ളത് പിന്നെ ഈ ഡോരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിക്കുന്നത് ഈ മാക്രൈം ത്രെഡെന്നാണ് അതിൻ്റെ പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ആ അത് ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത് എനിക്കല്ലാതെ ഇവിടുത്തെ കടകളിലൊന്നും കിട്ടിയിട്ടില്ല നല്ലത് കട്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിനെ കട്ടി കുറച്ചുകൂടി നല്ല എനിക്കൊന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് പല മീറ്റേഴ്സിൻ്റെ ഉണ്ട് കേട്ടോ ടെൻ ഉണ്ട് അപ്പോൾ പല മീറ്റർ ടെൻ മീറ്ററിൻ്റെയുണ്ട് ഫിഫ്റ്റി മീറ്ററുണ്ട് ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ പല മീറ്റർ ും അത് റേറ്റ് പത്ത് മീറ്ററിൻ്റെ റേറ്റ് ആയിരിക്കത്തില്ല അമ്പത് മീറ്ററിന് വരുന്നത് അമ്പത് മീറ്ററിന് റേറ്റ് ആയിരിക്കത്തിന് വരുന്നത് അപ്പം അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എപ്പോഴും കുറച്ച് പൈസ എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം നമ്മൾ എല്ലാ പൈസയും കൂടെ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യാതെ മീൻസ് നമ്മൾ മെറ്റീരിയൽ വാങ്ങിക്കാൻ വേണ്ടി എടുക്കാതെ കുറച്ച് പൈസ ഇപ്പം ആ ഒരു രണ്ടായിരം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കണം കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണ് പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ഡാമേജ്ഡായിട്ട് പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ റീഫണ്ട് ചെയ്യാനൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പിന്നെ നഷ്ടവും ലാഭവും ഒക്കെ എല്ലാത്തിനകത്തും ഉണ്ടാകും ഇപ്പം നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിലും ചിലപ്പം നമ്മൾ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണ് അപ്പം നമ്മൾ ചിലപ്പം സാലറി ഇല്ല നമ്മൾ ജോലി എടുക്കേണ്ടി വരും അപ്പം അതൊക്കെ എല്ലാ എല്ലാത്തിൻ്റെ ഒരു ഭാഗമാണ് ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ നമ്മുടേതായ രീതിയിൽ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിതിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് നമുക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാണ് നമ്മളിതിൽ വിജയിക്കും നമ്മൾ ചെയ്താൽ വിജയിക്കും ഇപ്പം മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും കേൾക്കേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പലതും പല ഇതായിരിക്കും റെസ്പെക്റ്റ് ും പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർത്താമോ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് നമ്മൾ ആരുടെയും കട്ട മോട്ടിക്കാനോ അല്ലെങ്കിൽ ഒന്നും പോകുന്നില്ല നമ്മൾ സ്വന്തം അധ്വാനിച്ച് നമ്മുടേതായ രീതിയിൽ പൈസ പൈസ ഉണ്ടാക്കി അത് ചിലവാക്കി നമ്മുടേതായ രീതിയിൽ ഉള്ളൂ മറ്റുള്ളവർ ജീവിക്കുന്നുള്ളതേയുള്ളൂ മറ്റുള്ളവരെ ചിന്തിച്ച് ചിന്തിച്ചൊരിക്കലും നമ്മുടെ ലൈഫ് ഒരിക്കലും നിങ്ങൾ സ്പോയിൽ ചെയ്യരുത് മറ്റുള്ളവർ മറ്റുള്ളവർ സമൂഹം മറ്റുള്ളവരിലും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ നല്ലത് പറയും ചിലപ്പം ചീത്ത ചീത്ത പറയും അങ്ങനെയൊക്കെയാണ് സമൂഹത്തിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ആൾക്കാരുടെ മൈൻഡ് പല സമയത്തും പലതാണ് ആരും നമ്മളെ അങ്ങനെ പ്ര ഇപ്പോൾ ഞാനൊക്കെ ഇത് തുടങ്ങിയ സമയത്താണെങ്കിൽ എന്നെ എൻ്റെ എൻ്റെ ബന്ധുക്കളെ പോലും ആരും അങ്ങനെ എന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരും അങ്ങനൊന്നും പ്രൊമോട്ട് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല സ്വന്തമായിട്ട് നമുക്ക് തോന്നി ചെയ്യണമെന്ന് തോന്നി അങ്ങനെ നമ്മളെ കണ്ടുപിടിച്ച് പോയതാണ് അല്ലാതെ മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്നോ എന്നൊന്നും ആരും അറിയാവുന്നവർ പോലും ആരും ഒന്നും പറഞ്ഞു പറഞ്ഞ് എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്വയം അത് കണ്ടുപിടിച്ച് ചെയ്യുക എന്നുള്ളത് ു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞേക്കുന്ന ഇതാണ് കൂടുതൽ പറഞ്ഞ് പറഞ്ഞ് കാട് കയറിയെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വേണ്ട കുറച്ച് എക്സ്പീരിയൻസുകളാണ് ഷെയർ ചെയ്തത് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ താങ്ക്